അപ്പൊ നമ്മൾ ഇന്ന് മാഗ്നറ്റിസത്തിന്റെ എം സി ക്യു ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ റീസെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ടോപ്പിക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ അത് എന്തിനോട് ഈക്വലന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഓപ്ഷൻസ് എഫക്റ്റീവ് വോൾട്ടേജ് അപ്ലൈഡ് ടു കോർ, എഫക്റ്റീവ് കറന്റ് ഫ്ലോ അപ്ലൈഡ് ടു കോർ, ഫ്ലക്സ് ഇൻ ദ കോർ, നൺ ഓഫ് ദിസ്. ഇതാണ് ഓപ്ഷൻസ്. നമുക്കറിയാം എം എം എഫിന്റെ ഇക്വേഷൻ എന്താന്നുള്ളത് നമുക്കറിയാം. എം എം എഫിന്റെ ഇക്വേഷൻ എന്താണ്? എം എം എഫ് ഇസ് ഈക്വൽ ടു, അറിയാമോ എം എം എഫിന്റെ ഇക്വേഷൻ എന്താ? അപ്പം എൻ ഐ എന്ന് നമുക്കറിയാം, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസും ഐ എന്ന് പറയുന്നത് കറണ്ടും ആണ്. ഏതിലൂടെ ഫ്ലോ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ എവിടെയാണോ നമ്മൾ ഒരു കറണ്ട് ഫ്ലോ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ കോർ ആണെങ്കിൽ കോർ എടുക്കുവാണെങ്കിൽ അതിന് അക്രോസ് ആയിട്ട് നമ്മൾ കോയിൽസ് വൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഈ കറണ്ട് ഫ്ലോ, ഇവിടെ ഫ്ലോ ചെയ്യുന്ന നെറ്റ് കറണ്ട് ഫ്ലോയിനെ ആയിരിക്കും നമ്മുടെ എം എം എഫ്, അല്ലെങ്കിൽ ഈ കോറിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്തിനെ ആയിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ആയിരിക്കും ഡിറ്റർമൈൻ, അല്ലെങ്കിൽ ഈ എം എം എഫ് എന്ന് പറയുന്നത് ഈ ലൂപ്പിലോട്ട് കൊടുക്കുന്ന കറണ്ടിനെ ആയിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫ്ലക്സ് ഉണ്ടായാൽ മാത്രമാണ് അവിടെ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എം എം എഫ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ആണ്, എഫക്റ്റീവ് കറന്റ് ഫ്ലോ അപ്ലൈഡ് ടു കോർ, കോറിലോട്ട് കൊടുക്കുന്ന കറണ്ടിനെ ആണ് എം എം എഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ സംശയമൊന്നും ഇല്ലായിരിക്കുമല്ലോ. അടുത്തതിലോട്ട് പോകാമേ. ഓക്കെ, യൂണിറ്റ് ഓഫ് പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിബിലിറ്റി ഉണ്ട്, പെർമിറ്റിവിറ്റി ഉണ്ട്. പെർമിബിലിറ്റി എന്ന് പറയുന്ന ഏതിൽ വരുന്നതാണ്? മാഗ്നറ്റിസത്തിൽ വരുന്നതാണ് പെർമിബിലിറ്റി. പെർമിറ്റിവിറ്റി എവിടെയാ വരുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണ്, അല്ലെങ്കിൽ കപ്പാസിറ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്താണ് പെർമിറ്റിവിറ്റി വരുന്നത്. ഇത് തമ്മിൽ വ്യത്യാസം, അല്ലെങ്കിൽ ഇത് തമ്മിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. മിക്കപ്പോഴും നമ്മൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഇത് തെറ്റിക്കാറുണ്ട്. പെർമിബിലിറ്റി എന്ന് പറയുന്നത് മ്യൂവും പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്സിലോണും ആണ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്, നോക്കിക്കാണാം. അപ്പൊ ഫ്രീ സ്പേസിന്റെ പെർമിബിലിറ്റിനെ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? മ്യൂ സീറോ എന്നല്ല റെപ്രസെന്റ് ചെയ്യുന്നത്? ആണോ? എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? മ്യൂ സീറോ ആണ്. മ്യൂ സീറോ എന്ന് പറയുന്നത് എന്താണ്? 4 pi × 10⁻³ ഹെൻറി പെർ മീറ്റർ ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറി പെർ മീറ്റർ ആണ്. സോ പെർമിബിലിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിസത്തിലാണ് വരുന്നത്, ആൻഡ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണ് വരുന്നത്. ഇത് തമ്മിൽ തെറ്റിപ്പോകരുതും. ഒരെണ്ണം ഹെൻറി പെർ മീറ്ററിലാണ് വരുന്നതെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്നത് ഫാരഡ് പെർ മീറ്ററിലാണ്. രണ്ടും ഓപ്ഷൻസിൽ തരും. അപ്പൊ അത് നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരുത്താം, ശ്രദ്ധിച്ച് വേണം അത് ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നാണ്. എന്താണ് യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ? എന്താ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ബി. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വേറൊരു പേരാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ ബി തന്നെയാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ബി എന്ന് പറയുന്നത് നമുക്കറിയാം 5 by A അല്ലേ, ഏരിയ, ആ ഫ്ലക്സ് പെർ ഏരിയ ആണ്. അപ്പൊ ബിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. സോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ബി ആയിട്ടാണ്. ബിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 5 by A ഓർ ദ യൂണിറ്റ് ഇസ് ടെസ്ല. കറക്റ്റ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്തയിലോട്ട് നമുക്ക് പോകാം. ഇത് കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് കെയുടെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കെ നമുക്കറിയാം, കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കോയിലിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് എത്രത്തോളം അടുത്ത കോയിലിലോട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു മെഷർമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെ എന്ന് പറയുന്നത്. സോ ഇഫ് 5 ആണ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എങ്കിൽ, 5 ആണ് സെക്കൻഡ് കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എങ്കിൽ, കെ എന്ന് പറയുന്നത് ഇതിന്റെ തമ്മിലുള്ള ഒരു റേഷ്യോ ആണ്. അല്ലെങ്കിൽ ഫ്ലക്സ് ഇൻഡ്യൂസ്ഡ് ഇൻ കോയിൽ 1 ടു ദ ഫ്ലക്സ് ഇൻഡ്യൂസ്ഡ് ഇൻ കോയിൽ 2, അതിന്റെ എത്ര ശതമാനമാണ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു മെഷർമെന്റ് ആണ് കോയിഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് കെ എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യനിലോട്ട് പോവാം.
The self inductance of coil A is LA and that of coil B is LB. By keeping mutual inductance between the coils same, if the self inductance of coil B is increased by 4 times, what will be the change in coupling coefficient K? എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നിരിക്കുന്ന എൽ എയും എൽ ബി എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ എ ആൻഡ് ബി ആണ്. എം എന്ന് പറയുന്നതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സോ നമ്മൾ കൺസിഡർ ചെയ്യുവാണ് കെയുടെ ഇക്വേഷൻ. നമ്മൾ കൺസിഡർ ചെയ്യാണ് കെയുടെ ഇക്വേഷൻ എന്താണ്? കെ ഈസ് ഈക്വൽ ടു, കെയുടെ ഇക്വേഷൻ അറിയാമോ? എം ബൈ റൂട്ട് ഓഫ് എൽ വൺ എൽ ടു. എം ബൈ റൂട്ട് ഓഫ് എൽ വൺ എൽ ടു. കെ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ ഞാൻ ഒന്ന് എഴുതാം. K is equal to M by root of L1, L2 ആണ് പഠിച്ചിരിക്കുന്നത്. എൽ വൺ എൽ ടു എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് കോയിൽ വൺ ആൻഡ് ടു. ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എൽ എയും എൽ ബി ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? എൽ എ ഇൻറ്റു എൽ ബി എന്ന് എഴുതാം അല്ലെ. അപ്പം കെ ലെറ്റ് കെ എന്ന് പറയുന്നത് കെ വൺ എന്ന് പറയുന്നത് ഈക്വൽ ടു എം ബൈ റൂട്ട് ഓഫ് എൽ എ ഇൻറ്റു എൽ ബി. ഇനി കേസ് ടു എടുക്കുവാണ്. കേസ് ടുവിൽ എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത്? എൽ ബി എന്ന് പറയുന്നത് എത്ര ശതമാനമായി അല്ലെങ്കിൽ എത്രയായി? 4 ടൈംസ് ഓഫ് പ്രീവിയസ് കേസ്. എൽ ബി എന്ന് പറയുന്നത് ഇപ്പോ 4 ടൈംസ് ആയി എൽ ബി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കേസിലെ കോഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിനെ നമ്മൾ കെ ടു എന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇക്വേഷനിൽ വരുന്ന ചേഞ്ച് എന്താ? എം ബൈ റൂട്ട് ഓഫ് എൽ എ ഇൻറ്റു 4 എൽ ബി എന്നായിരിക്കും വരുന്നത് അല്ലെ. കാര്യം ഇപ്പോഴത്തെ എൽ ബി എന്ന് പറയുന്ന എത്ര ശതം എത്ര പ്രാവശ്യമായി? 4 ഇരട്ടിയായി. അപ്പം 4 ഇൻറ്റു എൽ ബി എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഈ റൂട്ടിന്റെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? എം ബൈ ഇവിടെ എഴുതാം കെ ടു ഇസ് ഈക്വൽ ടു എം ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എൽ എ ഇൻറ്റു എൽ ബി. ഇനി എം ഇൻറ്റു റൂട്ട് ഓഫ് എൽ എ എൽ ബി എന്ന് പറയുന്നത് എന്താ? കെ വൺ തന്നെയാണ്. സോ കെ ടു എന്ന് പറയുന്നത് എത്ര പ്രാവശ്യമായി? കെ വൺ ബൈ 2 ആയി. അപ്പൊ എന്തോരം റിഡക്ഷൻ അവിടെ സംഭവിച്ചു? ഇറ്റ് ഇസ് റെഡ്യൂസ്ഡ് ബൈ ഹാഫ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. അതിൽ വലിയ കൺഫ്യൂഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഒന്ന് ജസ്റ്റ് ഇക്വേഷൻസ് നോട്ട് ചെയ്യുക, ഓരോ കേസ് പോലെ എഴുതി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആ ഓർത്തിരുന്നാൽ മതി, സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലും റൂട്ടിലും ആവുമ്പോഴത്തേക്കും സെൽഫ് ഇൻഡക്റ്റൻസ് കൂടി കഴിഞ്ഞാൽ ഇവിടെ കപ്ലിംഗ് കോഫിഷ്യന്റിന്റെ വാല്യൂ റിഡ്യൂസ് ചെയ്യാനാണ് പോസിബിലിറ്റി. കാര്യം ഡിനോമിനേറ്റർ കൂടി കഴിഞ്ഞാൽ കെ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി കുറയും. അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഇവിടുന്ന് വേണമെങ്കിൽ കട്ട് ഔട്ട് ചെയ്ത് കളയാം. ഇൻക്രീസ്ഡ് ബൈ 4 ടൈംസ്, ഇൻക്രീസ്ഡ് ബൈ 2 ടൈംസ്. പിന്നെ ആകെപ്പാടെ ഉള്ളത് റെഡ്യൂസ്ഡ് ബൈ ഹാഫും റെഡ്യൂസ്ഡ് ബൈ 1/4 ഉള്ളൂ. പിന്നെ അറിയാം 1/4 എന്തായാലും ആകില്ല, കാര്യം ഇവിടെ റൂട്ടിന്റെ ഉള്ളിലായതുകൊണ്ട് ആ അതേ വാല്യൂ തന്നെ വരത്തില്ല. അപ്പൊ അതും വേണമെങ്കിൽ റൂൾ ഔട്ട് ചെയ്യാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് മാഗ്നറ്റിക് ഫ്ലക്സ് has 500 lines, find the number of webers. ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. CGS സിസ്റ്റവും SI സിസ്റ്റവും വെച്ചിട്ട് നമ്മൾ ഫ്ലക്സിന്റെ യൂണിറ്റ്സ് ആണ് ലൈൻസും വെബേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു 1 വെബർ എന്ന് പറയുന്നത് എത്ര ലൈൻസ് ആണെന്ന് പറഞ്ഞ 10^8 ആണ്. അങ്ങനെയാണെങ്കിൽ 5000 lines എന്ന് പറയുന്ന എത്ര നമ്പർ ഓഫ് വെബേഴ്സ് ആകും? ഇവിടെ 1 വെബർ എന്ന് പറയുന്ന 10^8 lines ആണ്. അങ്ങനെയാണെങ്കിൽ 1 line എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വെബർ വരും? 1/10^8 വെബർ വരും അല്ലെ. അങ്ങനെയാണെങ്കിൽ 5000 lines എന്ന് പറയുമ്പോൾ എത്ര വെബേഴ്സ് ആയിരിക്കും വരുന്നത്? 5000 × 10^8 വരും എന്ന് പറയുമ്പം 5 ÷ 10^5 വെബർ എന്ന് പറയും. ഓർ വി ക്യാൻ സേ ഇറ്റ് ഈസ് 50 µ വെബർ. ഇനി ഇതെങ്ങനെയാ 50 µ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ 5 × 10 ചെയ്യുക, താഴത്തെ 10^5 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 50 കിട്ടും, താഴെ 10^6 ഉണ്ട്. അപ്പം അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 50 × 10^-6 വെബർ എന്ന് എഴുതാം. 50 × 10^-6 എന്ന് വെച്ചാൽ 50 µ വെബർ ആണ്. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ മാത്രം ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. 1 വെബർ എന്ന് പറയുന്നത് 10^8 lines ആണ്. അതിനകത്ത് നിന്ന് ലൈൻസിലോട്ടും കൺവേർട്ട് ചെയ്യാം, വെബറിലോട്ടും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്. ഇത് മാത്രം ഓർത്തിരുന്ന് ചെയ്തേക്കുക. സോ കറക്റ്റ് ആൻസർ ഇസ് 50 µ വെബർ.
അതേപോലെ തന്നെ മാക്സ്വെൽസിന്റെ മാക്സ്വെൽ ആണെന്നുണ്ടെങ്കിൽ വൺ വെബർ എന്ന് പറയുന്നത് 10^8 മാക്സ്വെൽ ആണ്. ആ രീതിയിലും കൺവേർഷൻസ് വേണമെങ്കിൽ ചോദിക്കാം. അത് രണ്ടും ഓർത്തിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർഷൻ സിമ്പിൾ ആയിരിക്കും, ഓർത്തിരുന്നാ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡാഷ് സബ്സ്റ്റൻസസ് ഷോ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് സ്ട്രോങ്ലി വെൻ സബ്ജക്റ്റഡ് ടു എ മാഗ്നറ്റൈസിംഗ് ഫോഴ്സ്. ഒരു മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത് എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ്? പാരാമാഗ്നറ്റിക് ആണോ, ഡയ ആണോ, ഫെറോ ആണോ, നോൺ മാഗ്നറ്റിക് ആണോ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫെറോ മാഗ്നറ്റിക് ആണ്. ഫെറോ മാഗ്നറ്റിക് ആണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റൈസിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഇസ് ഡാഷ് ഫാരഡ് പെർ മീറ്റർ. അപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്സിലോൺ സീറോ ആണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എപ്സിലോൺ സീറോ ഓഫ് എയർ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? എ ആണ്. എപ്സിലോൺ സീറോ ഇസ് ഈക്വൽ ടു 8.85 ഇൻറ്റു 10^-12 ഫാരഡ് പെർ മീറ്റർ. ചിലപ്പോൾ ഇതിന്റെ യൂണിറ്റ് വേണമെങ്കിലും ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് എൽ വൺ ആൻഡ് എൽ ടു, ഇതും കപ്ലിംഗ് കോഫിഷ്യന്റ് ഇക്വേഷൻ ആണ്. അതിനകത്ത് എഫ് എൽ വൺ ആൻഡ് എൽ ടു ആർ കോഫിഷ്യൻസ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ടു കോയിൽസ്. എം ഇസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കോയിൽസ്. ഫൈ വൺ ഇസ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ വൺ കോയിൽ due to current I flowing in it, and phi 2 is the flux linking with the other coil, then the equation of coupling coefficient is. Simple ആയിട്ടുള്ള question ആണ്. ഇത് ചെറുതായിട്ട് ഇതിന്റെ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. ഫൈവ് വണ്ണും ഫൈവ് ടു വരുമോ എന്നുള്ള കൺഫ്യൂഷൻസ് വേണമെങ്കിൽ വരാം. കറക്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും എന്ന് അറിയാവോ? അതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ബി ആണ്. അതിന്റെ റീസൺ വേറെ ഒന്നുമില്ല, കേടെ ഇക്വേഷനകത്ത് സെൽഫ് ഇൻഡക്റ്റൻസ് മാത്രമേ വരത്തുള്ളൂ, വ്യൂ അതേപോലെ ഫ്ലക്സുകൾ വരത്തില്ല. ഫ്ലക്സ് വരുവാണെങ്കിൽ തന്നെ കേഡ് ഇക്വേഷൻ എന്ന് പറയുന്ന ഫ്ലക്സുമായിട്ട് ഡയറക്ട് റിലേഷൻഷിപ്പ് ആണ്, റൂട്ടിൽ വരത്തില്ല. ഇതിൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ കുറച്ചൊന്ന് കൺഫ്യൂസ് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് പാരാമീറ്റേഴ്സ് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് എൽ വൺ എൽ ടു എന്ന് പറയുന്നത് ഓരോ കോയിലിന്റെ ഇൻഡക്റ്റൻസ് ആണ്, സെൽഫ് ഇൻഡക്റ്റൻസ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എം ആണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇനി നമ്മളോട് പറയുന്നത് ഫൈ വൺ എന്ന് പറയുന്ന ഫ്ലക്സ് ആണ് ആദ്യത്തെ കോയിലില് ഫ്ലോ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതെങ്കിൽ ഫൈ ടു എന്ന് പറയുന്ന ഫ്ലക്സ് ആണ് രണ്ടാമത്തെ കോയിലില് ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് മ്യൂച്വൽ സോറി എന്താണ് കോഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ കോഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കെ ഇസ് ഈക്വൽ ടു എം ബൈ റൂട്ട് ഓഫ് എൽ വൺ ബൈ എൽ ടു തന്നെയാണ്, വേറെ ഇക്വേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആൻസർ ബി ആണ്, തെറ്റിക്കെല്ലാരും. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഫൈ വൺ ഫൈവ് ടു ഒക്കെ ആവത്തില്ല എന്ന്. ഫൈവ് വൺ ഫൈവ് ടു ഒന്നും ആവത്തില്ല. കറക്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് കെ ഇസ് ഈക്വൽ ടു എം ബൈ റൂട്ട് ഓഫ് എൽ വൺ എൽ ടു തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഓഫ് ലെങ്ത് 1 meter, 1 meter length ഉള്ള ഒരു കണ്ടക്ടർ ഉണ്ട്. വെൻ ഇറ്റ് ഇസ് മൂവ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു എ യൂണിഫോം ഫീൽഡ് ഓഫ് 2 Wb/m² അറ്റ് എ സ്പീഡ് ഓഫ് 0.5 m/s ഇസ്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഈ മാഗ്നറ്റിക് ഫീൽഡിനോട് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു കണ്ടക്ടറിനെ മൂവ് ചെയ്യുകയാണ്. ആ കണ്ടക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് 1 meter എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് 2 Wb/m² ആണ് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്. ഇതിനെ നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി എന്ന് പറയുന്നത് 0.5 m/s ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇ എം എഫിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഡയറക്ട്ലി നമുക്ക് നോക്കി തന്നെ നോക്കുമ്പോ തന്നെ മനസ്സിലാകും. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? വി തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇ എം എഫിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇ എം എഫ് ഇക്വേഷൻ എന്തായിരിക്കും? പഠിച്ചതാണ് നമ്മൾ. ഫോഴ്സ് ഒക്കെ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മള്
ഒരു EMF ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. BLV സൈൻ തീറ്റ ആണ് ഇക്വേഷൻ. അതില് BLV സൈൻ തീറ്റ എന്ന് വരാൻ കാരണം എന്താ? ബി എന്താണ്? വെക്ടർ ഫീൽഡ് ആണ്. അതുകൊണ്ട് BLV സൈൻ തീറ്റ വരുന്നത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, തീറ്റ എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡും കണ്ടക്ടറിന്റെ ആക്സിസും തമ്മിലുള്ള ഓറിയന്റേഷൻ ആണ്. അപ്പൊ ഇവിടെ ഏത് ആംഗിളിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ആംഗിളിലാണ്. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് എത്ര വരും? 90 ഡിഗ്രി വരും അല്ലെ. സൈൻ 90 എന്താണ്? വാട്ട് ഇസ് സൈൻ 90? 1 ആണ്. അപ്പൊ നമുക്ക് EMFന്റെ ഇക്വേഷനെ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം? ബി ഇൻറ്റു എൽ ഇൻറ്റു ബി എന്ന് എഴുതാം അല്ലെ. അപ്പൊ EMF എന്തോരും? EMF ഇസ് ഈക്വൽ ടു ബി. ബി എത്രയാണ്? 2 × 1 × 0.5. സോ എത്ര വരും നമുക്ക് ഇവിടെ? ആൻസർ 1 വോൾട്ട് വരും. ആൻസർ ഇസ് 1 വോൾട്ട്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് എ കപ്പാസിറ്റർ സ്റ്റോർ? എന്താണ് കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്നത്? കറണ്ട്, വോൾട്ടേജ്, എനർജി, ചാർജ്. കറക്റ്റ് ആൻസർ എന്താണ്? ചാർജ് ആണ് കറക്റ്റ് ആൻസർ. സോ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്നത് ചാർജ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി can be calculated by the formula. H ന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. H is equal to, അറിയാലോ, Ni/L. Ni എന്ന് പറയുന്നത് എന്താണ്? MMF ആണ്. MMF/length. Length in meter ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന reluctance/MMF ഉണ്ട്, MMF/reluctance ഉണ്ട്, MMF/length of coil in meter, length of coil in meter/MMF. So correct answer എന്ന് പറയുന്നത് answer C. Option C ആണ് correct ആയിട്ടുള്ള. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ദ ഇമാജിനറി ലൈൻ ജോയിനിങ് ദ ടു പോൾസ് ഓഫ് എ മാഗ്നറ്റ് ഇസ് നോൺ ആസ്. മാഗ്നറ്റിക് ആക്സിസ് ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. അതായത് ഒരു നോർത്ത് പോൾ, നമ്മുടെ എർത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എർത്തിന് ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ട്. ആ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും കൂടെ ജോയിൻ ചെയ്യിക്കുന്ന ഒരു ഇമാജിനറി ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ആക്സസ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർത്ത് ഒരു സൗത്ത് പോളിനെയാണ് മാഗ്നറ്റിക് പോൾ എന്ന് വിളിക്കുന്നത്. മാഗ്നറ്റിക് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോൾസിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലക്സിനെയാണ് മാഗ്നറ്റിക് ലൈൻസ് എന്ന് വിളിക്കുന്നത്. മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സസ് എന്ന് പറയാം. MNA എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻസിലാണ്. മെഷീൻസില് നമ്മുടെ എന്താ പറയുന്നത്, മോട്ടറിലുള്ള മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സസ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ആക്സസ് ആണ്. അതൊരു ഇമാജിനറി ആയിട്ടുള്ള ലൈൻ ആണ്. നമ്മളത് സപ്പോസ് ചെയ്യുന്നതാണ്. അതായത് ഈ പോൾസുകളെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് മാഗ്നറ്റിക് ആക്സസ് ആണ് എന്നുള്ളത് അതൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അത്ര അതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും അറിയണ്ട. ജസ്റ്റ് എന്താണ് മാഗ്നറ്റിക് ആക്സസ് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലെൻസ്, വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എ കൗണ്ടർ EMF ഓൾവേസ് ഒപ്പോസ് ദ ഫോഴ്സ് ദാറ്റ് ക്രിയേറ്റ്സ് ഇറ്റ്? ഏത് ലോ ആണ്? ലെൻസസ് ലോ ആണ്. ലെൻസസ് ലോ കാരണമാണ് നമ്മൾ −ND5/dt എന്ന് വരെ എഴുതുന്നത്. മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്നതാണ്? ആ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ എന്താണോ അതിന്റെ ഫോഴ്സ് അതിനെ ഒപ്പോസ് ചെയ്യുന്നു എന്നുള്ളത് ആ മൈനസ് കൊണ്ടാണ് അവിടെ ഇൻഡിക്കേഷൻ ചെയ്യുന്നത്. സോ ലെൻസസ് ലോ ആണ് ആ ഈ ഒരു കൗണ്ടർ EMF ഉണ്ട് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കപ്പാസിറ്റേഴ്സ് ആർ കണക്ടഡ് ഇൻ പാരലൽ ടു ഒപ്റ്റെയിൻ. എന്തിനാണ് കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? കപ്പാസിറ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പം സി ഇക്വലന്റ് എന്ന് പറയുന്നത് എങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? C1 + C2 + C3 എക്സെട്ര ഇറ്റ് ഗോസ് ഓൺ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുള്ള കപ്പാസിറ്റൻസിന്റെ ഇക്വലന്റ് വാല്യൂ ഒരേക്കാൾ കൂടുതലായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഇതിന്റെ മൊത്തത്തിലുള്ള വാല്യൂ ആയിരിക്കും തന്നെ. അപ്പൊ പാരലലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ എന്താണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്? ഹയർ ആയിട്ടുള്ള കപ്പാസിറ്റൻസ് വാല്യൂ കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഇസ് ഇൻക്രീസ്ഡ് ബൈ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കഷനിൽ ഡിസ്ക്രീസ്ഡ് ബൈ ആയിരുന്നു ചോദിച്ചത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇൻക്രീസ്ഡ് ബൈ എന്നാണ്.
അപ്പൊ സിയുടെ ഇക്വേഷൻ ഇത് സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി ആണ്. ക്വസ്റ്റിന് ഓപ്ഷൻസ് ഡിക്രീസിംഗ് പ്ലേറ്റ് ഏരിയ, ഡിക്രീസിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, ഇൻക്രീസിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നൺ ഓഫ് ദീസ് അല്ലാതെ റൗട്ട് ചെയ്യും. പ്ലേറ്റ് ഏരിയ ഡിക്രീസ് ചെയ്താൽ കപ്പാസിറ്റൻസ് കൂടുമോ? ഇല്ല, അതും റൂൾ ഔട്ട് ചെയ്യാം. ഇനി ഇത് രണ്ടുമാണ്, ഇൻക്രീസിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ആൻഡ് ഡിക്രീസിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്. ഡി എന്ന് പറയുന്ന ഡിനോമിനേറ്ററില്ല, ഡിനോമിനേറ്ററിലെ വാല്യൂ കൂട്ടുവാണോ കുറയ്ക്കുവാണോ ചെയ്യുന്നത്? കുറച്ചാലല്ലേ കപ്പാസിറ്റൻസ് കൂടത്തുള്ളൂ. ഒന്നാലോചിച്ച്, ഡിയുടെ വാല്യൂ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന വാല്യൂ കുറഞ്ഞു പോകും അല്ലെ. അപ്പൊ ഈ ഡിയുടെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വാല്യൂ കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡിക്രീസിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്.